കോതമംഗലം മാർത്തോമൻ ചെറിയ പള്ളി ഏറ്റെടുക്കാൻ കേന്ദ്രസേനയ്ക്ക് നിർദ്ദേശം നൽകിയ സിംഗിൾ ബെഞ്ച് ഉത്തരവ് നടപ്പാക്കുന്നത് ഡിവിഷൻ ബെഞ്ച് തടഞ്ഞു. സർക്കാർ സമർപ്പിച്ച അപ്പീൽ പരിഗണിച്ചാണ് നടപടി. കേന്ദ്രസേന പള്ളി ഏറ്റെടുക്കണമെന്ന കോടതി ഉത്തരവ് നിയമവിരുദ്ധമാണെന്നും സംസ്ഥാനത്തിന്റെ ഭരണഘടനാ അവകാശങ്ങളിൽ മേലുള്ള ഇടപെടലാണ് എന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു സർക്കാരിന്റെ അപ്പീൽ. സി എൻ പ്രകാശ് ചേരുന്നു വിവരങ്ങളുമായി. പ്രകാശ്, സർക്കാരിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയായിരുന്നു ആദ്യം ഉണ്ടായത്, പക്ഷേ അപ്പീലിൽ സർക്കാരിന് അനുകൂലമായ തീരുമാനം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. സർക്കാർ ചൂണ്ടിക്കാട്ടിയ കാര്യങ്ങളെല്ലാം അംഗീകരിച്ചുകൊണ്ടാണോ ഇങ്ങനെ ഒരു സ്റ്റേ ഉണ്ടായിട്ടുള്ളത്? തീർച്ചയായിട്ടും അങ്ങനെ നിരീക്ഷിക്കാൻ കഴിയില്ല. പക്ഷേ കോതമംഗലം പള്ളിക്കേസ് സുപ്രീം കോടതിയുടെ ഉത്തരവ് നടപ്പാക്കത്തിൽ ഉണ്ടായിട്ടുള്ള കാലതാമസവുമായി ബന്ധപ്പെട്ടാണ് സിംഗിൾ ബെഞ്ചിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു ഉത്തരവുണ്ടായത്. കേന്ദ്രസേനയ്ക്ക് നിർദ്ദേശം നൽകിക്കൊണ്ട് ഉത്തരവുണ്ടായത്. നേരത്തെ നിരവധി തവണ ജില്ലാ കളക്ടറെയും പോലീസ് അധികാരികളെയും സർക്കാരിനെയും വിമർശിക്കാനും ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് വിമർശിക്കുന്ന സമീപനവും ഉണ്ടായിരുന്നു. ആ ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടാണ് സർക്കാർ അപ്പീൽ സമർപ്പിച്ചത്. അതിനാണ് ഇപ്പോൾ ഈ നിലപാട് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഏതായാലും വെള്ളിയാഴ്ച ഈ ഹർജി വീണ്ടും പരിഗണിക്കുന്നുണ്ട്. അതുവരെയാണ് ഇത് ഈ സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് തടഞ്ഞിട്ടുള്ളത്. ഹർജികൾ പരിഗണിക്കുന്നതിൽ നിന്നും പള്ളികൾ ഈ മാസം 8-നകം സർക്കാർ ഏറ്റെടുത്തില്ലെങ്കിൽ കേന്ദ്ര സേനയെ കൊണ്ട് ഏറ്റെടുപ്പിക്കുമെന്നായിരുന്നു നേരത്തെ സിംഗിൾ ബെഞ്ച് ഉത്തരവിട്ടത്. ഈ തീരുമാനത്തെ ചോദ്യം ചെയ്തുകൊണ്ടാണ് സർക്കാർ അപ്പീലുമായി ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചത്. കോടതിയലക്ഷ്യ കേസുകളിൽ മറ്റ് നിർദ്ദേശങ്ങൾ പാസാക്കാൻ സിംഗിൾ ബെഞ്ചിന് കഴിയുമോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് എന്ന കാര്യവും ഡിവിഷൻ ബെഞ്ച് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. വെള്ളിയാഴ്ച ഇത് ഇപ്പോൾ തടഞ്ഞിട്ടുള്ളത്. വെള്ളിയാഴ്ച ഈ കേസ് വീണ്ടും ഹൈക്കോടതി പരിഗണിക്കും. അപ്പോൾ താൽക്കാലിക ആശ്വാസം എന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ പ്രകാശ്. ഇക്കാര്യം വലിയ സാമുദായിക സംഘർഷത്തിനൊക്കെ വഴിവെക്കും, അങ്ങനെ ഒരു എടുത്തുചാടിയുള്ള തീരുമാനം സാധ്യമല്ല എന്നതായിരുന്നു സർക്കാർ വാദിച്ചത്. മാത്രവുമല്ല സംസ്ഥാനത്തിന്റെ ഭരണഘടനാ അവകാശങ്ങൾ മേലുള്ള ഇടപെടലാണ് എന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു. അപ്പോൾ അക്കാര്യങ്ങളിലൊക്കെ ഒരു വിശദമായ പരിശോധന കോടതിയുടെ ഭാഗത്തു നിന്നും ഇനിയായിരിക്കുമോ ഉണ്ടാവുക? തീർച്ചയായും ഇനിയാണ് കൂടുതൽ പരിശോധിക്കുക. കാരണം കോടതിയലക്ഷ്യ ഹർജികളിൽ സിംഗിൾ ബെഞ്ചിന് ഇടപെടാൻ കഴിയുന്ന സാഹചര്യമുണ്ടോ എന്നടക്കമുള്ള നിയമപരമായ കാര്യങ്ങൾ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട് എന്നാണ് ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയിട്ടുള്ളത്. ഒപ്പം തന്നെ കേന്ദ്രസേനയെ ഇറക്കി കേന്ദ്രസേനയ്ക്ക് നിർദ്ദേശം നൽകിക്കൊണ്ട് പള്ളി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികളാണ് ഇപ്പോൾ തടഞ്ഞിട്ടുള്ളത്. അത് വെള്ളിയാഴ്ച വരെ മാത്രമാണ് തടഞ്ഞിട്ടുള്ളത്. ശരി, സി എൻ പ്രകാശാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും സർക്കാരിനെ സംബന്ധിച്ചൊരു താൽക്കാലിക ആശ്വാസമാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്.